ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്, റിസോർട്ട്, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെല്ലാവരും പോയിട്ടുണ്ടാവും, നമ്മൾ താമസിച്ചിട്ടുണ്ടാവും, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു ടൈം വരും, നമുക്ക് ടിപ്പ് കൊടുക്കേണ്ട ആവശ്യം വരും. എനിക്കറിയാം ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, നമുക്കറിയാം ചെറിയൊരു കാര്യമൊന്നും അറിയാം. ടിപ്പിൻ്റെ കേസല്ല, എന്താണ് ഇവന് ഇത്രയും ഭയങ്കരമായിട്ട് പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് കിട്ടിയ സർവീസ്, ആ സർവീസ് നമുക്ക് ചെറിയൊരു ടിപ്പ് കൊടുക്കാം. എന്തുകൊണ്ടാണ് ടിപ്പ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത്, എത്ര രൂപ കൊടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ, രൂപ എത്ര കൊടുക്കണം എന്ന് കറക്റ്റ് സ്ലാബ് ഞാൻ പറഞ്ഞുതരാം, സ്റ്റാൻഡേർഡ് സ്ലാബ്. അത് ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളൊക്കെയാണ്, എന്നാൽ ആർക്ക്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് കൂടി കവർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡ് ആംഗിൾ റിവ്യൂസ്. ഞാൻ അനുരാജ് അജിതൻ. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തും, നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ആർക്കാണ് ടിപ്പ് കൊടുക്കേണ്ടത്, എന്തുകൊണ്ടാണ് ടിപ്പ് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഹോട്ടലിൽ പുതുതായിട്ട് കയറിയ ആൾക്കാർ, അല്ലെങ്കിൽ കുറേ നാളായ ആൾക്കാർ, ഇവർക്കൊക്കെ എത്ര ശതമാനം ശമ്പളം ഉണ്ടാകും, എത്ര രൂപ ശമ്പളം ഉണ്ടാകും നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. വളരെ തുച്ഛമായിട്ട് ശമ്പളത്തിലാണ് അവരൊക്കെ ജീവിക്കുക. അവർ 12 മണിക്കൂർ വരെ പണിയെടുക്കേണ്ട അവസ്ഥകളുണ്ട്. 8 മണിക്കൂർ, നമ്മളൊക്കെ ചിലപ്പോൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ, അതിനകത്ത് 1 മണിക്കൂർ ബ്രേക്ക്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ സാധാരണ ഒരു ഇത് പോണത്, വർക്കിംഗ് ഹവേഴ്സ് പോണത്. പക്ഷേ ഹോട്ടലിൽ ജീവിക്കുന്ന ആൾക്കാർ, എനിക്കറിയാം എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഹോട്ടലിൽ 12 മണിക്കൂർ 14 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യണം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ടിപ്പ് കൊടുക്കണം. ഒരു നിങ്ങളിപ്പോൾ ഒരു 50 രൂപ 100 രൂപയൊക്കെ ടിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വളരെ ഒരു ആശ്വാസമാണ്. ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയറുമ്പോഴൊക്കെ ശമ്പളം 5000 രൂപ 6000 രൂപ 8000 രൂപ ഇങ്ങനെയൊക്കെയാണ് ശമ്പളങ്ങൾ പോകണം. ഇതുകൊണ്ടൊക്കെ നമുക്ക് ഒരു മാസമൊക്കെ എത്ര ശതമാനം ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസ, ഒരു 10 പേര് ഒരു 50 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അയാൾക്കൊരു 500 രൂപ അങ്ങനെ തന്നെ എക്സ്ട്രാ ഒരു ഇൻകമായി. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഹോട്ടലിൽ സർവീസിനോ തന്നെ ആളുടെ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ റിസോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ടൈമിൽ നിങ്ങൾ ഒരു, ഞാൻ റേറ്റ് പറഞ്ഞുതരാം, കറക്റ്റ് സ്റ്റാൻഡേർഡ് ഞാൻ വീഡിയോൻ്റെ എൻഡിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ, ഞാൻ എക്സാമ്പിളായിട്ട് പറയണം, ഒരു 50 100 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓ ടിപ്പ് കൊണ്ട് മാത്രം ആൾക്കാർ തട്ടിയും മുട്ടിയൊക്കെ ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ശമ്പളത്തിന് മുകളിൽ ടിപ്പ് കിട്ടണമെങ്കിൽ അവർക്ക് വളരെ ഒരു ആശ്വാസമായിരിക്കും. അപ്പോൾ സ്ട്രീറ്റ് ഫുഡുകൾ, ഈ സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന സ്ഥലങ്ങൾ, അവിടെ നമ്മൾ ടിപ്പ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല, ടിപ്പിൻ്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല. നിങ്ങൾ ടിപ്പ് കൊടുക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ, റൂം എടുത്ത് താമസിക്കുമ്പോൾ, അവിടെ ക്ലീൻ ചെയ്യാൻ വന്ന കുറച്ച് ചേട്ടന്മാരോ ചേച്ചിമാരോ അല്ലെങ്കിൽ പിള്ളേരോ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൊടുക്കുക, കാരണം അവർക്കൊന്നും ശമ്പളം എന്ന് പറഞ്ഞ സമയം വളരെ കുറവായിരിക്കും. പക്ഷേ അവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ താമസിക്കുന്ന ഏരിയ മൊത്തം ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കി തുടച്ചൊക്കെ നീറ്റൊക്കെ അയച്ചത് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് ക്ലീനാക്കി വയ്ക്കുന്ന ആൾക്കാരാണ്. അവർക്ക് നിങ്ങളൊരു 50 100 കൊടുക്കണമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. നിങ്ങളത് പൈസ നോക്കണ്ട, കാരണം നമ്മളെപ്പോലെ തന്നെ മനുഷ്യന്മാരാണ് വരും. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർക്കും വളരെ വലിയൊരു ഉപകാരമായിരിക്കും. പിന്നെ നിങ്ങൾ ഏതൊക്കെ, എങ്ങനത്തെ സ്ലാബാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, എത്ര രൂപയും ടിപ്പ് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ നോട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ബുക്ക് പോലത്തെ ഒരു സംഭവത്തിനകത്ത് നമുക്ക് വന്നിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ വെച്ചുതരും. ഇവിടെയാണ് നമ്മൾ ടിപ്പ് വയ്ക്കേണ്ട മെയിൻ സംഭവം, ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ, അപ്പോൾ വേറെ കേസുണ്ട്, ഭക്ഷണം നിങ്ങളിപ്പോൾ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു റിസോർട്ടിൽ 2-3 ദിവസം തങ്ങുന്ന ടൈമിൽ നിങ്ങൾക്ക് ഡെയിലി ഇതുപോലെ ഭക്ഷണം എന്നൊക്കെയാണ് നിങ്ങൾ ഡെയിലി ടിപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 1 ടൈമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ, യാത്രയുടെ ഇടയിൽ ഒരു ഹോട്ടലിൽ കയറി, നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, ഒരു ടിപ്പ് ഒന്ന് വെച്ചു, ഇങ്ങനത്തെ സംഭവത്തിനകത്ത് ഫസ്റ്റ് വരുന്ന സ്റ്റാൻഡേർഡാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ആ ബില്ല് 300 രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ, 300 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, 2-3 പേര് കഴിച്ചു, ടോട്ടൽ ബില്ല് ഒരു 300 താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളവിടെ അതിൻ്റെ 10% മാത്രം ടിപ്പ് കൊടുത്താൽ അതാണ് സ്റ്റാൻഡേർഡ്. ഇതെല്ലാം ഡിപ്പെൻഡ് ആണ്, കാരണം നിങ്ങൾക്കിപ്പോൾ ടിപ്പ് കൊടുക്കാൻ താല്പര്യമില്ല കൊടുക്കണ്ട, അത് അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഇത് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, ഡൗട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. 300 രൂപ താഴെയാണ് 10% കൊടുക്കാം. അത് മൾട്ടിപ്പിൾസ് ഓഫ് 10, അങ്ങനെ 10, 20, 30 അങ്ങനെയായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അത് 10 രൂപ കൂട്ടി കൂട്ടി വെച്ച് കൊടുത്താലും മതി. അതാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഇനി 300 തുടങ്ങി 1000 വരുന്ന ബില്ലുകൾ, മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ, 300 രൂപ തൊട്ട് 1000 രൂപയുടെ ഇടയിൽ ബില്ല് വരുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ 7% to 10%, ഇതാണ് അതിൻ്റെ ടിപ്പിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സ്ലാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1000 രൂപയുടെ ബില്ലിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 7%, ഒരു 70 രൂപ അല്ലെങ്കിൽ 7 to 10% ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക്
ടിപ്പോടെ കൊടുക്കാം. ഇതാണ് സ്റ്റാൻഡേർഡ് റേറ്റ്, ഡിപ്പെൻസ് ആണ്, നിങ്ങൾക്ക് അതിൽ കുറവ് നിങ്ങൾക്ക് കൊടുക്കാം. ആരും ഒന്നും പറയാൻ പോലുള്ള ടിപ്പ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മാത്രം അധികാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ പറയാം, ഞാൻ സ്റ്റാൻഡേർഡ് റേറ്റാണ് പറഞ്ഞത്. ഇനി അടുത്തത്, 1000 രൂപയുടെ മുകളിലേക്കുള്ള എത്ര വന്ന ബില്ലായാലും, മനസ്സിലായില്ലേ, എത്ര ബില്ലായാലും 5% to 7% ഇതാണ് അതിന്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ 50 രൂപ തൊട്ട് 70, 100, 150 നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ നിങ്ങളുടെ പൈസ അത്യാവശ്യം സർവീസ് കൊടുക്കാനുള്ള പൈസ നിങ്ങൾ കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടിപ്പ് കൊടുക്കാം എന്നുണ്ടെങ്കിൽ 50 രൂപ തൊട്ട് സ്റ്റാർട്ട് കൊടുക്കാം. ഇതാണ് സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പോൾ 1000 മുകളിലേക്ക് 5% to 7%. ഓക്കെ, അടുത്തത് ഇനി ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്, നിങ്ങൾ ഹോട്ടലിൽ കയറുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഓർഡർ എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ചോദിക്കാം സർവീസ് ചാർജ് ബില്ലിനകത്ത് ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിക്കാം. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഹോട്ടലിൽ, പല സ്റ്റാൻഡേർഡ് ഹോട്ടലിനകത്തും സർവീസ് ചാർജ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഇൻക്ലൂഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇതുപോലെ 50 രൂപ 100 രൂപ 150 രൂപ ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി അവരുടെ ആ ഒരു സർവീസിനകത്ത് ഈ ഹോട്ടൽ അവരുടെ സാലറിയിൽ ആഡായി കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻക്വയർ ചെയ്തേക്കാം, സ്റ്റാൻഡേർഡ് ഹോട്ടലിൽ മാത്രമേ ഉള്ളൂ, സാധാരണ ഹോട്ടലിലൊന്നും അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ ബില്ലിനകത്ത് കാണാൻ പറ്റും സർവീസ് ചാർജ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ സ്വിഗ്ഗി അല്ലെങ്കിൽ യൂബർ ഈറ്റ്സ് സൊമാറ്റോ ഇതിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ സർവീസ് ചാർജ് എന്ന് പറഞ്ഞ സംഭവം എക്സ്ട്രാ ആഡ് ചെയ്ത് കാണാൻ പറ്റും. 20 രൂപ 30 രൂപ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനത്തെ കേസുകളിൽ അവർ നമ്മുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പൈസ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത് ഇത് മെയിൻ ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഹോട്ടലിൽ ചെന്നുകഴിയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ലഗേജ് ഉണ്ട്. നമ്മുടെ കാറിൽ ചിലപ്പോൾ 2-3 ബാഗ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിനകത്ത് അവിടെ വെച്ചിട്ടുണ്ടാവും. ആ ടൈമിൽ നമ്മൾ ആ ഒരു റിസപ്ഷനിൽ നിൽക്കുന്ന ടൈമിനകത്ത് ഒരു ബെൽബോയ് എന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ഞാൻ പറഞ്ഞുതരാം. ബെൽബോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഹോട്ടലിനകത്തൊക്കെ നമ്മുടെ ലഗേജ് റൂമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു കാറ്റഗറി, ഒരു വിഭാഗമുണ്ട്. ഇപ്പോൾ നമ്മുടെ വെയിറ്റേഴ്സ് പോലെ തന്നെ ഒരു വിഭാഗമാണ് ബെൽബോയ്സ്. അപ്പോൾ അവർക്ക് ശമ്പളം വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക്, അങ്ങനെ ആൾക്കാർക്ക് നിങ്ങൾ ഈ ബാഗേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ആലോചിക്കാം. നിങ്ങൾക്ക് ടിപ്പ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആ പിള്ളേരെ കൊണ്ട് ആ ബാഗ് എടുപ്പിച്ചാൽ മതി, ഇല്ലെങ്കിൽ പറയാം ഞങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നവർ മാറിയിരിക്കും. മനസ്സിലാണോ? അതൊരു സ്റ്റാൻഡേർഡാണ്, അറിഞ്ഞിരിക്കുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പൈസ നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ മാത്രം അവരെ കൊണ്ട് ബാഗ് എടുപ്പിച്ചാൽ മതി. അടുത്തത്, സ്റ്റേ ബാക്ക് ഹോട്ടൽസ് റിസോർട്ട്സ്. ഇവിടെയൊക്കെ നമ്മളിപ്പോൾ 2-3 ദിവസം നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ടിപ്പ് കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ ചെക്കിൻ ചെയ്യുന്ന ടൈമിൽ ടിപ്പ് കൊടുക്കേണ്ട ആവശ്യം ബെൽബോയ്സ് ആണെങ്കിൽ കൊടുത്തേക്കാം, അല്ലാതെ ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഹൗസ് കീപ്പിംഗ് അല്ല അങ്ങനെ ഡെയിലി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന ദിവസം, ഇപ്പോൾ 3-ാമത്തെ ദിവസം നിങ്ങളവിടെ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങളുടെ ഹൗസ് കീപ്പിംഗ് ചെയ്ത ആൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റൂം സർവീസ് തന്ന ആൾ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 100 രൂപ വെച്ച് കൊടുത്തേക്കാം. അത് സ്റ്റാൻഡേർഡ് റേറ്റാണ്. കാരണം അവർക്ക് 100 കൊടുത്താൽ അവർ ഹാപ്പിയാവും. കാരണം ഹൗസ് നേരത്തെ പറഞ്ഞ പോലെ ഇവർക്കൊന്നും വലിയ ശമ്പളമില്ല, അവർക്ക് കൊടുക്കണേ അവർക്ക് സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. 100 രൂപ സ്റ്റേ ബാക്ക് ചെയ്യണ ഹോട്ടൽസിൽ സ്റ്റാൻഡേർഡ് റേറ്റാണ്. അടുത്തത് ലാസ്റ്റ് ബെൽബോയ്സിൻ്റെ കാര്യം ഞാൻ പറയണം. ബെൽബോയ്സ് നിങ്ങൾക്ക് ബാഗ് എടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കൊടുക്കണം എന്നൊരു ഡൗട്ട് ഉണ്ടാവും, അതും കൂടി ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞേക്കാം. അവർക്ക് റേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു 20 രൂപ to 50 രൂപയുടെ ഇടയിൽ കയ്യിൽ കൊടുത്തേക്കാം ഉള്ളതുപോലെ. കാരണം നിങ്ങളുടെ കയ്യിലിപ്പോൾ 20 രൂപ, അവർ ജസ്റ്റ് ബാഗ് എടുത്ത് നമ്മളെ കൊണ്ട് വയ്ക്കണുള്ളൂ. അപ്പോൾ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാവും, ഒരു 50 രൂപ കൊടുത്താലും അവർ ഹാപ്പിയാവും. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് റേറ്റ്സ് മൊത്തത്തിലുള്ളത്. പിന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, ഡിപ്പെൻഡബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ടിപ്പ് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡാണ് ടിപ്പ് കൊടുക്കുക എന്നുള്ളത്, അവർക്കൊരു സഹായമാവും, നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം ഇവരൊക്കെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് എന്തെങ്കിലും കൊടുക്കാം, നമുക്ക് കുറച്ച് എന്താ പറയുക, ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന്. ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഒരുപാട് വീഡിയോസ് എല്ലാ ആഴ്ചയിലും 4-5 വീഡിയോസ് വെച്ച് ഞാനുണ്ട്. എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.